പത്താം സീസണിലെ മൂന്നാമത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ അവരുടെ താരം അപ്പൂയ നേടിയ ആ ഒരു ഗോളിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ മുംബൈ സിറ്റി താരങ്ങളെക്കാൾ പങ്കു കൊടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡിഫൻസ് തന്നെയാണ്. ആ ഒരു ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള പ്രീതം കോട്ടാലിൻ്റെ ഒരു പിയവിൽ നിന്നുമാണ് പിറക്കുന്നത് തന്നെ. ഈ ഒരൊറ്റൊരു മിസ്റ്റേക്ക് കൊണ്ട് സമനിലപ്പൂട്ട് ഭേദിച്ചുകൊണ്ട് ആവേശകരമായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ സിറ്റി. പ്രീതത്തിൻ്റെ പിഴവിനെ ചൂണ്ടിക്കാട്ടി ആരും ക്രൂശിക്കാൻ നിൽക്കരുത്. കാരണം അയാൾ എത്രമാത്രം ഡിഫൻസ് നിരയെ സംരക്ഷിക്കുന്നു എന്ന് പല കളികളിലും കണ്ടാൽ മാത്രം മതി. 2023-24 സീസണിൽ പ്രീതം കോട്ടാൽ എന്ന ഇന്ത്യൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നു. പകരം വിട്ടു നൽകാൻ പോകുന്നത് മലയാളിയുടെ ഇടനെഞ്ചിൽ കയറിപ്പറ്റിയ സഹൽ അബ്ദുസമദിനെ. ഒരു സ്വാപ്പ് ഡീലിന് നേരിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒട്ടുമിക്ക ആരാധകരും വിമർശിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് വികാരത്തെ മാറ്റി നിർത്തി ടീമിൻ്റെ വീക്ക് പോയിൻറ്റിനെ ഭദ്രമാക്കാൻ പലരും മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു. ഇവിടേക്കാണ് പ്രീതം കടന്നു വരുന്നത്. സീസണിൻ്റെ മുമ്പേ പ്രീതം പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യം കൊണ്ട് മാത്രം സീസണിലെ ട്രോഫികൾ നഷ്ടമായ ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. തീർച്ചയായും ഈ സീസണിൽ നമ്മളത് സ്വന്തമാക്കിയിരിക്കും. ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിയുടെ മികച്ച താരങ്ങളെ പിടിച്ചു നിർത്തുന്നതിൽ അയാളുടെ പങ്ക് എത്രയോ വലുതായിരുന്നു. കൂടാതെ വീക്കെൻഡിലെ മികച്ച ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെന്ന ബഹുമതിയും ലഭിച്ചിരുന്നത് പ്രീതം കോട്ടാലിന് തന്നെയാണ്. അയാളുടെ കൈകളിൽ നിന്നും വീണ വീഴ്ചകളെ ഞങ്ങൾ വിഷയമാക്കുന്നില്ല, കാരണം അയാളത് അതിജീവിക്കും. അങ്ങനെ അതിജീവിച്ചാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡിഫൻസ് നിരയിൽ ഒരു പർവ്വതം പോലെ അയാൾ ഉറച്ചു നിൽക്കുന്നത്. 1993 സെപ്റ്റംബർ 8 ഇന്ത്യയിലെ പശ്ചിമബംഗാളിലാണ് പ്രീതം കോട്ടാൽ ജനിക്കുന്നത്. അച്ഛനൊരു റിക്ഷാക്കാരനായിരുന്നു. റിക്ഷ ഉരുട്ടിക്കൊണ്ടുവരുന്ന പണം കൊണ്ടായിരുന്നു ആ ഒരു കുടുംബം തന്നെ മുന്നോട്ട് പോയിരുന്നത്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച പ്രീതം കോട്ടാലിനെ ഒരു ഫുട്ബോളറായി തീരണമെന്ന വികാരം ഉദിച്ചുയർന്നു വന്നത് തൻ്റെ അമ്മാവനിലൂടെയാണ്. ചെറുപ്പം മുതലേ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1997 ചിരാങ് യുണൈറ്റഡിലൂടെ തൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കേണ്ടി വന്നു. പിന്നീട് അവിടെ നിന്നും വാരി അത്ലറ്റിക് ക്ലബിലേക്ക് ചേക്കേറി. ഏകദേശം 2 ശേഷമാണ് തൻ്റെ സീനിയർ കരിയർ തുടങ്ങുന്നത് തന്നെ. പേലിയൻ ആരോസിലേക്കും മോഹൻ ബഗാനിലേക്കും തൻ്റെ സീനിയർ കരിയറിൻ്റെ തുടക്കം അദ്ദേഹം കുറിച്ചിട്ടു. ISL ക്ലബായ പൂനെ സിറ്റിയിലേക്കാണ് പിന്നീട് അയാൾ ചേക്കേറിയത്. അവിടെ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ATK. അടുത്ത സീസണിലാവട്ടെ ISL മറ്റൊരു ക്ലബായ ഡൽഹി ഡൈനാമോൺസിലേക്ക്. പ്രീതം കോട്ടാൽ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരുന്നു. അയാൾ പന്ത് തട്ടുന്നത് പല പല ക്ലബ്ബുകളിലായിരുന്നു. പിന്നീടാണ് 2018 അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന് പറയുന്ന ആ ഒരു ടീം പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കുന്നത്. പിന്നീട് കൊൽക്കത്തയുടെ മികച്ച പ്ലേയേഴ്സിൽ ഒരാളായി മാറുകയായിരുന്നു പ്രീതം. അവരുടെ ക്യാപ്റ്റൻ ആൻഡ് ബാൻഡ് ധരിച്ചിട്ടായിരുന്നു മൈതാനത്ത് ഒരുപാട് കൊല്ലം അയാൾ പൂണ്ടുവിളയാടിയത്. 2020 മോഹൻ ബഗാനിലും അയാൾ ആ നേട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കൂടാതെ തൻ്റെ ക്യാപ്റ്റൻസിയിൽ അവർ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് 2023 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. ഇതോടൊപ്പം തന്നെ ദേശീയതലത്തിലും പ്രീതം കോട്ടാൽ ഒരുപാട് കൊയ്തു വെച്ചിട്ടുണ്ട്. 3 SAFF ചാമ്പ്യൻഷിപ്പിൽ അംഗമായിരുന്നു പ്രീതം കോട്ടാൽ. അതെ, ഇന്ന് ഇന്ത്യൻ ഡിഫൻസിലെ ഒരു പോരാളി തന്നെയാണ് അയാൾ. ഒരുപക്ഷെ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരിക്കലും തളർത്താൻ പറ്റാത്ത ഒരു പോരാളി തന്നെ.